നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം കേസിൽ കൂടുതൽ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചേർത്തിരിക്കുകയാണ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന വകുപ്പുകളാണ് കേസിൽ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസ് കോടതിക്ക് കൈമാറി ഇനി അന്വേഷണ ചുമതല ഡിവൈഎസ്പിക്കാണ് അറസ്റ്റിലായ മൂന്ന് വിദ്യാർത്ഥിനികളുടെ മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് പത്തനാപുരം കുണ്ടയം സ്വദേശിനി അലീന ദിലീപ് ചങ്ങനാശ്ശേരി സ്വദേശിനി അക്ഷിത കോട്ടയം അയർക്കുന്നം സ്വദേശിനി അഞ്ജന മധു എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത് വിദ്യാർത്ഥിനികളും അമ്മവുമായുള്ള തർക്കവും അതിൽ കോളേജ് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിന്റെ റിപ്പോർട്ടും പ്രതികൾക്ക് എതിരാണ് സഹപാഠികൾക്കെതിരെ അമ്മു കോളേജ് പ്രിൻസിപ്പലിന് നൽകിയ കുറിപ്പും കേസിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് നവംബർ പതിനഞ്ചിന് വൈകിട്ടായിരുന്നു ചുട്ടിപ്പാറ എസ് എം ഇ കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണു മരിച്ചത് സംഭവത്തിൽ അറസ്റ്റിലായ മൂന്ന് വിദ്യാർത്ഥിനികളുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായിരുന്നു ഇന്നലെ പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കവെയാണ് ഇപ്പോൾ പുതിയ വകുപ്പുകൾ കൂടി ചേർത്തുകൊണ്ട് പോലീസ് നിർണായക നീക്കം നടത്തിയിരിക്കുന്നത് പ്രതികളുടെ മൊബൈൽ ഫോണുകളും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണ ചുമതല ഇനി ഡിവൈഎസ്പിക്കാണ് ഓ മരണത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു മൂവരെയും അറസ്റ്റ് ചെയ്തത് ഈ മാസം പതിനഞ്ചിനായിരുന്നു അമ്മു സജീവ് മരിച്ചത് ഹോസ്റ്റലിന് മുകളിൽ നിന്ന് ചാടിയെന്നായിരുന്നു വീട്ടിൽ അറിയിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം അമ്മുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പിതാവ് സജീവ് ആരോപിച്ചു കോളേജ് പ്രിൻസിപ്പളും വാർഡനും പറയുന്ന കാര്യങ്ങൾക്ക് സ്ഥിരതയില്ലെന്നും കോളേജിനടുത്ത് നിരവധി ആശുപത്രികൾ ഉണ്ടായിട്ടും കുട്ടിയെ ചികിത്സയ്ക്കായി ദൂരേക്ക് കൊണ്ടുപോയതിൽ സംശയമുണ്ടെന്നും പിതാവ് ചൂണ്ടിക്കാണിച്ചിരുന്നു അമ്മ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും സഹപാഠികളിൽ നിന്ന് മാനസിക പീഡനം ഉണ്ടായെന്നും സഹോദരനും പറഞ്ഞിരുന്നു അമ്മുവിന്റെ ഡയറിയിൽ നിന്ന് ഐ ക്വിറ്റ് എന്നെഴുതിയ കുറിപ്പ് കിട്ടിയതോടെ ആത്മഹത്യ എന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു എന്നാൽ ആരോപണ മ്മൂന്റെ കുടുംബം തള്ളി ഡയറിയിലുള്ളത് അമ്മുവിന്റെ കയ്യേശ്വരം അല്ല എന്നായിരുന്നു പിതാവ് പറഞ്ഞത് അമ്മുവിന് ഡയറി എഴുതുന്ന സ്വഭാവമില്ലെന്നും മറ്റാരെങ്കിലും എഴുതിയതാകാമെന്നും കുടുംബം ചൂണ്ടിക്കാട്ടുകയുണ്ടായി കല്ലിൽ വീണ ഒരാൾക്ക് കാലിന് മാത്രമല്ലല്ലോ പരിക്ക് സംഭവിക്കുക എന്നും അച്ഛൻ ചോദിച്ചു മകൾക്ക് നീതി കിട്ടണമെന്നും സംഭവ ദിവസം ഹോസ്റ്റലിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നും അത് വ്യക്തമാകണമെന്നും മകൾ ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കുന്നില്ലെന്നും പിതാവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പ്രിൻസിപ്പൽ പറയുന്നത് പലപ്പോഴും പലതാണ് അദ്ദേഹത്തിന് സ്ഥിരതയില്ല ഹോസ്റ്റൽ വാർഡനും അധ്യാപകരുമാണ് വിളിച്ചത് വാർഡനാണ് ആദ്യം പറഞ്ഞത് കാലിന് ചെറിയ പൊട്ടലുണ്ടെന്ന് പിന്നീട് ചോദിച്ചപ്പോൾ തുണിയെടുക്കാൻ പോയപ്പോൾ ടെറസിൽ നിന്ന് കാൽ വഴുതി വീണതാണെന്ന് പറഞ്ഞു ഗുരുതരമായ അപകടമാണെന്ന് വീട്ടുകാരോട് പറഞ്ഞു ില്ല കോളേജിനടുത്തുള്ള ഹോസ്റ്റലിൽ എത്തിയിരുന്നെങ്കിൽ തന്റെ കുഞ്ഞിപ്പോഴും ജീവിച്ചിരുന്നു തന്നെ അത്രയും ഉയരത്തിൽ നിന്ന് വീണു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ട്രസ്സിൽ അഴുക്ക് വേണ്ടേ കല്ലിൽ വീണു എന്നാണ് പറഞ്ഞത് കല്ലിന്റെ മുകളിൽ വീണയാൾക്ക് വയറിലും കാലിലും മാത്രം പരുക്ക് പറ്റുന്നത് എങ്ങനെയാണ് എന്നും പിതാവ് ചോദിച്ചു